നമസ്കാരം അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോവിഡ് കാലത്ത് ഉൾപ്പെടെ നൽകിയ സഹകരണത്തിന് നന്ദി അറിയിച്ചു ഭൂട്ടാൻ അവാർഡ് നൽകിയത് രാജാവ് ജിഗ്മെ ഗ്രേസർ നങ്ക്യാൽ വാങ്ചു പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു ഭൂട്ടാൻ ദേശീയ ദിനമായ ഇന്നായിരുന്നു പ്രഖ്യാപനം നടന്നത് ഇതുവരെയുള്ള സഹകരണത്തിന് ഭൂട്ടാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു മാത്രവുമല്ല രാജാവ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോക്ടർ ലോട്ടേ ഷെറിംഗ് ഫേസ്ബുക്കിലും കുറിച്ചു ഇത്തരത്തിൽ ഇന്ത്യക്ക് വാരിക്കോരി അഭിനന്ദനങ്ങളാണ് നരേന്ദ്രമോദിയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ അസൂയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഹീറോയാകുന്നത് സഹിക്കാനാകാതെ പൊട്ടിത്തെറിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഖാൻ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നവർ ഇന്ത്യയെ മഹത്വവൽക്കരിക്കുകയും മോദിയെ മഹാനാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇമ്രാൻഖാന്റെ പരാതി പാകിസ്ഥാനിൽ കുഴപ്പങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്ന ഇമ്രാന്റെ ആവശ്യം ഇന്ത്യയെയും എല്ലാവരും കുറ്റപ്പെടുത്തണമെന്നും മോഡിയെ അംഗീകരിക്കരുത് എന്നുമാണ് ഭീകരതയുടെ പേരിൽ പാകിസ്ഥാൻ വിമർശിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഫാസിസ്റ്റ് നയത്തിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രതികരിക്കുന്നില്ല ഇന്ത്യയിൽ ഭരിക്കുന്ന മോദി സർക്കാരിന്റേത് ഫാസിസ്റ്റ് നയങ്ങളാണ് ആ വംശീയ സർക്കാരിന്റെ നയങ്ങൾ എതിർക്കാൻ അവിടെ ആരും തയ്യാറാകുന്നില്ല ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഏറെ ത്യാഗങ്ങൾ സഹിച്ചു പക്ഷേ ആ ത്യാഗങ്ങൾക്ക് ഒരു രാജ്യവും പാകിസ്ഥാന് ക്രെഡിറ്റ് നൽകുന്നില്ല എന്നും ഇമ്രാൻഖാൻ പരാതിപ്പെടുന്നുണ്ട് ഈ പോരാട്ടത്തിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും പിന്തുണച്ചതിന് പാകിസ്ഥാൻ അപകീർത്തിപ്പെടുകയാണ് പാകിസ്ഥാൻ ഡബിൾ ഗെയിം കളിക്കുകയാണെന്ന ആരോപണമായിരുന്നു ഉയർന്നത് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം കാരണം പാകിസ്ഥാൻ വളരെയധികം കഷ്ടപ്പെട്ടു ഈ യുദ്ധത്തിൽ പാകിസ്ഥാനിലെ എൺപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായും ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടായതായും ഇമ്രാൻഖാൻ അവകാശപ്പെടുന്നു ആർ എസ് എസും അതിന്റെ പ്രത്യയശാസ്ത്രവും മോദി സർക്കാരും ഭീഷണിയാവുകയാണ് ഇന്ത്യക്ക് ലോകത്തിന് മുൻപിൽ തങ്ങളുടെ ഭാഗം ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഒരു മതവും തീവ്രവാദം അനുവദിക്കുന്നില്ല എന്നാൽ പല രാജ്യങ്ങളും മതത്തെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുന്നു സെപ്റ്റംബറിലെ ആക്രമണത്തിന് ശേഷം ഇസ്ലാം തീവ്രവാദവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആരോപണം ജമ്മു കാശ്മീരിൽ ഇന്ത്യ ചെയ്യുന്നതിനെ ജനാധിപത്യമെന്നാണ് വിളിക്കുന്നത് ഒരു പാശ്ചാത്യ രാജ്യവും അതിനെ വിമർശിക്കുന്നുമില്ല ഇന്ത്യയിൽ വന്നിരിക്കുന്ന വംശീയ ഭരണകൂടം അതിന്റെ നയങ്ങൾ ഫാസിസ്റ്റ് ആണ് അവിടെ ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കുന്നു എന്നാൽ അവിടെ എല്ലാവരും നിശബ്ദരാണ് മറ്റാരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം ബഹളം ഉണ്ടാകുമായിരുന്നുവെന്നും ഇമ്രാൻഖാൻ പരാതിപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇമ്രാൻഖാൻ വേണ്ടത് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഇന്ത്യയും ചെയ്യണം എന്നുള്ളതാണ് ഇമ്രാൻഖാന്റെ ഈ പരിഭവത്തിന് ഒരുപാട് നാളത്തെ പഴക്കമുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി എന്നാൽ ഒരു രാജ്യവും ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കാറില്ല കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പാകിസ്ഥാനെ പോലെ ഒരു തീവ്രവാദ രാഷ്ട്രമല്ല ഇന്ത്യ എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു കാലത്ത് പാകിസ്ഥാനെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്താണെന്ന് ഈ രാജ്യങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് കഴിഞ്ഞുപോയ പാക് ഇന്ത്യ യുദ്ധങ്ങളിൽ പലപ്പോഴും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നത് പാകിസ്ഥാനെയായിരുന്നു എന്നാൽ ഇന്ന് അത് മാറി ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ പുറത്തുകൂടി എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും എതിർക്കുകയും എന്നാൽ ഉള്ളിലൂടെ അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യ അങ്ങനെയല്ല ഒറ്റ നയമേ ഇന്ത്യക്കുള്ളൂ ഒറ്റ നിലപാടേ ഇന്ത്യക്കുള്ളൂ പറയുന്നത് തന്നെയായിരിക്കും ഇന്ത്യ പ്രവർത്തിക്കുന്നത് ചങ്കൂറ്റവും ഇച്ഛാശക്തിയുമുള്ള രാജ്യമാണ് ഭാരതം അതിലുപരി ഉറച്ച ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമല്ല എന്നാൽ പാകിസ്ഥാനോ ഒരു മതരാഷ്ട്രമാണ് എന്ന് മാത്രവുമല്ല പീഡനം അനുഭവിക്കുന്നത് പാകിസ്ഥാനിലാണ് ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ രാജ്യത്ത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ നാലിലൊന്നു പോലും ഇല്ലാത്ത പാകിസ്ഥാനിൽ ഇന്ത്യയിൽ നടക്കുന്നതിന്റെ നൂറു മടങ്ങ് അതിക്രമങ്ങളും പീഡനങ്ങളും നടക്കുന്നുണ്ട് അവിടെ ആർക്കാണ് നീതിയുള്ളത് ശ്രീലങ്കയിൽ നിന്ന് വന്ന് പണിയെടുക്കുന്നവനെ പോലും പച്ചയ്ക്ക് കത്തിക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയെ വിമർശിക്കുന്നത് എന്നാൽ ഇനി പാകിസ്ഥാൻ പറയുന്നത് വിശ്വസിക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാവില്ല ഒരു ചൈന തയ്യാറായേക്കാം എങ്കിൽ പോലും മതപരമായ കാര്യങ്ങളിൽ ചൈനയും ഒരു അകലം പാലിക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്നും ലോകത്തിന് ഭീകരത മാത്രം സംഭാവന ചെയ്തിട്ടുള്ള രാജ്യമാണ് അത് ലോക രാഷ്ട്രങ്ങൾക്കും അറിയാം വെബ് ഡെസ്ക് തത്വമീന്യൂസ്